മോഡിയുടെ ഗ്യാരണ്ടി. എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? 14 ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, ഒരു വർഷം 2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കും ചെറുപ്പക്കാർക്ക്. 10 കൊല്ലം കഴിയുമ്പോൾ 20 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം. എവിടെ പോയി തൊഴിൽ ഗ്യാരണ്ടി? മോഡി പറഞ്ഞു, കള്ളപ്പണം മുഴുവൻ ഞാൻ പിടിക്കും, 15 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും. മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ആർക്ക് കിട്ടി 15 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി? മോഡി പറഞ്ഞു, കർഷകർക്ക് അവരുടെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയാക്കി മാറ്റും. എവിടെ കിട്ടിയ ഗ്യാരണ്ടി? എവിടെയും കിട്ടിയില്ല. ഒരു ഗ്യാരണ്ടി മാത്രം നടപ്പിലാക്കി. മോഡി നടപ്പിലാക്കിയ ഒരേ ഒരു ഗ്യാരണ്ടി, കേരളത്തിനറിയാം, ഇന്ത്യക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലെയും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് വിദ്വേഷത്തിന്റെ പകയുടെ വിത്തുകൾ പാകാനാണ് മോഡി ഗ്യാരണ്ടിയിലൂടെ ശ്രമിച്ചത്. ആ മോഡി ഗ്യാരണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ പള്ളിയുടെ ഓടിലും സംഘപരിവാറിന്റെ പതാക ഉയരും. ഹിന്ദുവിന്റെ ചെലവിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാരണ്ടിയാണ്, അത് രാജ്യത്തെ തകർക്കുന്ന ഗ്യാരണ്ടിയാണ്, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഗ്യാരണ്ടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനാണ് പ്രധാനമായും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്നത്. എന്നാലിപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിക്ക് കൃത്യമായ മറുപടി, അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ. മോദിയുടെ ഗ്യാരണ്ടി എന്ന BJP നേതാക്കളും അവരുടെ സ്ഥാനാർത്ഥികളും ഒക്കെ 24 മണിക്കൂറും ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമാണ് KC വേണുഗോപാൽ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. മോദി ഒരുപാട് യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു, എന്നിട്ട് എത്ര പേർക്ക് മോദി തൊഴിൽ നൽകി? മോദി കള്ളപ്പണം ഇല്ലാതാക്കി ഓരോ പൌരന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നൽകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ 15 ലക്ഷം രൂപ ഇപ്പോൾ എവിടെയാണ്, എവിടെ പോയി മോദിയുടെ ഗ്യാരണ്ടിയെന്നും, കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയാക്കുമെന്ന മോദി പറഞ്ഞിട്ടും ഇതുവരെയും കർഷകർക്ക് MSP അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് ഉയർത്താൻ മോദിക്ക് കഴിഞ്ഞില്ല. പിന്നെ എവിടെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈന് പ്രസക്തി ഉള്ളത് എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി അത് സാധാരണക്കാരൻ്റെ മനസ്സിനുള്ളിൽ പകയും വിദ്വേഷവും നിറക്കുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന KC വേണുഗോപാൽ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ പ്രഖ്യാപിച്ചു മോഡിയുടെ ഗ്യാരണ്ടി. എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? 14 ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, ഒരു വർഷം 2 കോടി ജനങ്ങൾക്ക് ജോലി കൊടുക്കും ചെറുപ്പക്കാർക്ക്. 10 കൊല്ലം കഴിയുമ്പോൾ 20 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കണം. എവിടെ പോയി തൊഴിൽ ഗ്യാരണ്ടി? മോഡി പറഞ്ഞു, കള്ളപ്പണം മുഴുവൻ ഞാൻ പിടിക്കും, 15 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും. മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ആർക്ക് കിട്ടി 15 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി? മോഡി പറഞ്ഞു, കർഷകർക്ക് അവരുടെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഇരട്ടിയാക്കി മാറ്റും. എവിടെ കിട്ടിയ ഗ്യാരണ്ടി? എവിടെയും കിട്ടിയില്ല. ഒരു ഗ്യാരണ്ടി മാത്രം നടപ്പിലാക്കി. മോഡി നടപ്പിലാക്കിയ ഒരേ ഒരു ഗ്യാരണ്ടി, കേരളത്തിനറിയാം, ഇന്ത്യക്കറിയാം, കേരളത്തിലും ഇന്ത്യയിലെയും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് വിദ്വേഷത്തിന്റെ പകയുടെ വിത്തുകൾ പാകാനാണ് മോഡി ഗ്യാരണ്ടിയിലൂടെ ശ്രമിച്ചത്. ആ മോഡി ഗ്യാരണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ പള്ളിയുടെ ഓടിലും സംഘപരിവാറിന്റെ പതാക ഉയരും. ഹിന്ദുവിന്റെ ചെലവിൽ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാരണ്ടിയാണ്, അത് രാജ്യത്തെ തകർക്കുന്ന ഗ്യാരണ്ടിയാണ്, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഗ്യാരണ്ടിയാണ്.